പുരാണങ്ങൾ. പുരാണം എന്നാൽ പഴയ കഥകൾ എന്നർത്ഥം. വൈദിക തത്വങ്ങളുടെ പ്രചരണത്തിനായി രചിക്കപ്പെട്ടതാണ് പുരാണങ്ങളെന്നും പൊതുവെ കരുതപ്പെടുന്നു. പുരാണങ്ങൾ പഞ്ചലക്ഷണയുക്തമാണ്. അഞ്ചാം വേദമെന്നും പുരാണങ്ങൾ അറിയപ്പെടുന്നു. വേദവ്യാസനാണ് പുരാണങ്ങളുടെ രചയിതാവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭാഗവത പുരാണമാണ് 18 പുരാണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവും പ്രചാരത്തിലുള്ളത്. ഹൈന്ദവ വിശ്വാസപ്രകാരമുള്ള 18 പുരാണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. 1. ബ്രഹ്മപുരാണം. 1400 ശ്ലോകങ്ങളോട് കൂടിയ ബ്രഹ്മപുരാണത്തിൽ ശ്രീരാമൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ചരിത്രവും അവതാര കഥകളും അടങ്ങിയിരിക്കുന്നു. 2. പത്മപുരാണം. പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചാണ് പത്മപുരാണത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. ഗണപതി സഹസ്രനാമം, ശ്രീരാമ സഹസ്രനാമം തുടങ്ങി 50 പരം ഗ്രന്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഇതിൽ 55,000 ശ്ലോകങ്ങളുണ്ട്. 3. വിഷ്ണുപുരാണം. 23,000 ശ്ലോകങ്ങളോടുകൂടിയ വിഷ്ണുപുരാണത്തിൽ ശ്രീകൃഷ്ണ ചരിതത്തിനും പുറമെ വിഷ്ണുപൂജ, കൃഷ്ണ ജന്മാഷ്ടമി വ്രതം, വിഷ്ണു സഹസ്രനാമം എന്നീ സ്വതന്ത്ര കൃതികളെ കൂടാതെ ദശാവതാരങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. 4. ശിവപുരാണം. 24,000 ശ്ലോകങ്ങൾ ഉൾപ്പെടുന്ന ശിവപുരാണം പേര് സൂചിപ്പിക്കുന്നത് പോലെ ശിവചരിതമാണ് ഉള്ളടക്കം. 18 പുരാണങ്ങളിൽ ചിലയിടത്ത് ശിവപുരാണത്തിന് പകരം വായുപുരാണത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. 5. ഭാഗവതം. ഭക്തിപ്രധാനമായ 18,000 ശ്ലോകങ്ങളടങ്ങിയ ഭാഗവത പുരാണത്തിൽ വിഷ്ണുകഥയും ശ്രീകൃഷ്ണ കഥയുമുണ്ട്. മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെപ്പറ്റി ഇതിൽ വർണ്ണിക്കുന്നുണ്ട്. വൈഷ്ണവരുടെ മുഖ്യമതഗ്രന്ഥം കൂടിയാണ് ഭാഗവതം. 6. നാരദേയ പുരാണം. ശ്രീകൃഷ്ണ മഹാത്മ്യം, പാർത്ഥിവലിംഗ മഹാത്മ്യം തുടങ്ങിയ സ്വതന്ത്ര കൃതികളടങ്ങിയ നാരദ പുരാണത്തിൽ 18,110 ശ്ലോകങ്ങളുണ്ട്. പാപകർമ്മങ്ങൾ, നരകയാതനകൾ എന്നിവയാണ് ഈ പുരാണത്തിൽ വിവരിക്കുന്നത്. 7. മാർക്കണ്ഡേയ പുരാണം. ദ്വാരകാചരിതം, പ്രപഞ്ചതത്വം, ശ്രീകൃഷ്ണ ബാലലീല, വസിഷ്ഠ വിശ്വാമിത്ര കലഹം തുടങ്ങിയവയാണ് മാർക്കണ്ഡേയ പുരാണത്തിൽ പ്രതിപാദ്യ വിഷയങ്ങൾ. 8,000 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. കൂടാതെ ദേവി മഹാത്മ്യവും ഇതിൽ ഉൾപ്പെടുന്നു. 8. അഗ്നിപുരാണം. രാമായണം, മഹാഭാരതം എന്നീ ഇതിഹാസങ്ങളുടെ സംഗ്രഹവും അഷ്ടദശ വിദ്യകൾ, ധനുർവേദം, ഗാന്ധർവവേദം, ആയുർവേദം, അർത്ഥശാസ്ത്രം, ദർശനങ്ങൾ, കാവ്യകല എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ 15,000 ശ്ലോകങ്ങളോടുകൂടി അഗ്നിപുരാണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 9. ഭവിഷ്യപുരാണം. 18 പുരാണങ്ങളിൽ മുഖ്യസ്ഥാനം അർഹിക്കുന്ന ഒന്നാണ് ഭവിഷ്യപുരാണം. ഭാവിയെപ്പറ്റിയുള്ള വസ്തുതകൾ വ്യക്തമാക്കുന്നതിനാലാണ് പുരാണത്തിന് ഭവിഷ്യം എന്ന പേര് ലഭിച്ചത്. 10. ബ്രഹ്മവൈവർത്ത പുരാണം. കൃഷ്ണസ്തോത്രം, ഏകാദശി മഹാത്മ്യം, ഉദ്ധവരാധാ സംവാദം, ശ്രാവണ ദ്വാദശി വ്രതം തുടങ്ങിയ സ്വതന്ത്ര കൃതികൾക്ക് പുറമെ ബ്രഹ്മാഗണപതി ശ്രീകൃഷ്ണ മഹിമകളും ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. 11. ലിംഗപുരാണം. അഘോരമന്ത്രം, പഞ്ചഗവ്യം, മൃത്യുഞ്ജയ മന്ത്രം, സരസ്വതീ സ്തോത്രം മുതലായ ചെറു പുസ്തകങ്ങൾ ലിംഗപുരാണത്തിലുണ്ട്. 11,000 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ശിവനെ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവായി പ്രകീർത്തിക്കുകയും ശിവന്റെ 28 അവതാരങ്ങളെപ്പറ്റിയും ഈ പുരാണത്തിൽ വിവരിക്കുകയും ചെയ്തിട്ടുണ്ട്. 12. വരാഹപുരാണം. ശാഖദ്വീപ്, കുശദ്വീപ്, ക്രൗഞ്ചദ്വീപ് തുടങ്ങിയ ദ്വീപുകളുടെ വർണ്ണനകൾക്കു പുറമെ ചാതുർമാംസ്യം, വാമന മഹാത്മ്യം, ഭഗവത്ഗീത, സാർവഭൗമവ്രതം മുതലായ വിഷയങ്ങളാണ് വരാഹപുരാണത്തിൽ പ്രതിപാദിക്കുന്നത്. 10,000 ശ്ലോകങ്ങൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു. 13. സ്കന്ദപുരാണം. സ്ഥലപുരാണങ്ങളും ക്ഷേത്ര മഹാത്മ്യങ്ങളും ഭാരതത്തിന്റെ ഭൂമിശാസ്ത്ര വിവരണങ്ങളും ശ്രീ സുബ്രഹ്മണ്യ ചരിതവും ഉള്ള സ്കന്ദപുരാണത്തിൽ 81,100 ശ്ലോകങ്ങളുണ്ട്. ഏറ്റവും വലിയ പുരാണം കൂടിയാണിത്. ശിവനെപ്പറ്റിയുള്ള ഐതിഹ്യങ്ങൾ, നരകവർണ്ണന എന്നിവയും ഇതിലുണ്ട്. 14. വാമനപുരാണം. ഗംഗാ മഹാത്മ്യം മുതലായ സ്വതന്ത്ര കൃതികൾ വാമനപുരാണത്തിലുണ്ടെങ്കിലും വാമനചരിതമാണ് മുഖ്യം. 10,000 ശ്ലോകങ്ങൾ ഇതിലുണ്ട്. 15. കൂർമ്മപുരാണം. 17,000 ശ്ലോകങ്ങളോടുകൂടിയ കൂർമ്മപുരാണത്തിൽ പ്രധാനമായും കൂർമാവതാര കഥയാണ്. ഇതിനു പുറമെ ഗൃഹസ്ഥ വാനപ്രസ്ഥ ധർമ്മങ്ങൾ, യതീധർമ്മങ്ങൾ മുതലായവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 16. മത്സ്യപുരാണം. മത്സ്യാവതാര കഥയാണ് മത്സ്യപുരാണത്തിൽ പ്രതിപാദിക്കുന്നത്. 14,000 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്.
17 ഗരുഡപുരാണം. പ്രേതകർമ്മം, പ്രേതശ്രാദ്ധം, യമലോകം, നരകം മുതലായവയാണ് ഗരുഡപുരാണത്തിലുള്ളത്. 11,000 ശ്ലോകങ്ങൾ ഇതിലടങ്ങിയിരിക്കുന്നു. 18 ബ്രഹ്മാണ്ഡ പുരാണം. അധ്യാത്മരാമായണം ബ്രഹ്മപുരാണത്തിൽ നിന്നെടുത്ത് പ്രത്യേകമായി പ്രസിദ്ധപ്പെടുത്തിയതാവുമെന്ന് വിശ്വസിക്കുന്നു. ലളിതാ സഹസ്രനാമം ഇതിലടങ്ങിയിരിക്കുന്നു. കൂടാതെ അനന്തശയനം, ഋഷിപഞ്ചമി, ദക്ഷിണാമൂർത്തി, ലക്ഷ്മി പൂജ, ഗണേശ കവചം, ഹനുമത് കവചം എന്നീ ചെറു പുസ്തകങ്ങൾ ഇതിലുണ്ട്. 12,100 ശ്ലോകങ്ങളാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. മദ്വയം ഭദ്വയം ചൈവ ബ്രത്രയം വ ചതുഷ്ടയം നാലിംപാഗ്നി പുരാണാനി കുസ്കം ഗാരുഢമേവച അനാപലിംഗകൂസ്കാനി പുരാണാനി പൃഥക് പൃഥക് എന്നു 18 പുരാണങ്ങളുടെ നാമങ്ങൾ സൂത്രരൂപത്തിൽ ദേവീ ഭാഗവതത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. മാ എന്നാദ്യാക്ഷരമുള്ള 2 പുരാണങ്ങളും മാത്സ്യം മാർക്കണ്ഡേയം, ഭ എന്ന ആദ്യാക്ഷരമുള്ള 2 പുരാണങ്ങളും ഭാഗവതം ഭവിഷ്യം, ബ്ര എന്ന ആദ്യാക്ഷരമുള്ള 3 പുരാണങ്ങളും ബ്രഹ്മപുരാണം, ബ്രഹ്മവൈവർത്ത പുരാണം, ബ്രഹ്മാണ്ട പുരാണം, വ എന്ന ആദ്യാക്ഷരമുള്ള 4 പുരാണങ്ങളും വരാഹപുരാണം, വായുപുരാണം, വാമനപുരാണം, വിഷ്ണുപുരാണം, ന എന്ന ആദ്യാക്ഷരമുള്ള 1 പുരാണവും നാരദീയ പുരാണം, ലിംഗ് ആദ്യാക്ഷരമുള്ള 1 പുരാണവും ലിംഗപുരാണം, പ എന്ന ആദ്യാക്ഷരമുള്ള 1 പുരാണവും പത്മപുരാണം, ആ എന്ന ആദ്യാക്ഷരമുള്ള 1 പുരാണം അഗ്നിപുരാണവും, കു എന്ന ആദ്യാക്ഷരമുള്ള 1 പുരാണവും കൂർമ്മപുരാണം, സ്കം എന്ന ആദ്യാക്ഷരവുമുള്ള ചേർന്ന് 1 പുരാണവും സ്കന്ദപുരാണം, ഗരുഡപുരാണവും ചേർന്ന് 18 മഹാപുരാണങ്ങളെന്ന് ഈ ശ്ലോകത്തിൽ നിന്നും മനസ്സിലാക്കാം. ക്ഷേത്രങ്ങൾ, ക്ഷേത്രാചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, വിശ്വാസങ്ങൾ, ഐതിഹ്യങ്ങൾ എന്നിവയെപ്പറ്റി കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക.